Devo fare il dentro. ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു എം ജെ ഡി വ്ളോഗ്സ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ പനിയായിട്ട് ഒരാളൂടെ നിൽക്കുന്നുണ്ട് കേട്ടാ. പനിയല്ല, നല്ല ജലദോഷം കഫം കെട്ടും. പനി ഇനി നാളേക്ക് എത്തുമെന്ന് അറിയില്ല. ഗസ്റ്റ് നാളേക്ക് എത്തുമെന്ന് അറിയില്ല ഗൈസ്. വീട്ടിലേക്ക് പുതിയ ഗസ്റ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? മലയാളം സെക്കൻഡ് പഠിക്കാത്ത ക്വസ്റ്റ്യനൊക്കെ വന്നാ എഴുതി. അത് അഞ്ച് പ്രവർത്തന നല്ലൊരിതുണ്ട്. നാലെണ്ണം പഠിച്ചതാ വന്നത്? അല്ല, രണ്ടെണ്ണം ഉണ്ടാക്കി എഴുതണ്ടതാ വന്ന്. പക്ഷേ ഇത് എന്നോട് പറഞ്ഞേ രണ്ട് പേജൊക്കെ എന്തെങ്കിലും ഒക്കെ എഴുതണം, അല്ലാതെ നമ്മൾ കുറച്ച് എഴുതണം പോലെ ഒന്നും എഴുതിയിട്ട് കാര്യമില്ല എന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി എഴുതണ്ടോ വന്നു. അത് എഴുതുമ്പോ തന്നെ ഫസ്റ്റത്തെ ഒരു പേജ് ഫുള്ളായി. അതിന് ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്ക് ഉണ്ട്? ആ മാർക്ക് അഞ്ച് മാർക്ക് എന്ന് പറയുമ്പോ ഒന്നര പേജൊക്കെ എഴുതേണ്ടി വരും. എസ്സേ അപ്പോ അടിപൊളി ഇത് പാഷൻ ഫ്രൂട്ട് കിട്ടാ. പാഷൻ ഫ്രൂട്ട് ഒന്നും ഇപ്പൊ കിട്ടണില്ല. എല്ലാം കണ്ടില്ലേ, കിളി കൊത്തിയിട്ട് കൊടുക്കുക. പകുതി അത് മൂക്കുമ്പോ ആ മറ്റേ വവ്വാല് വന്ന് പകുതി കരണ്ട് അവിടെ ഇട്ടിട്ട് പോയിണ്ടാവും. ഇതിന്റെ പൂവ് കണ്ടിണ്ടാ? ആരൊക്കെ ഇതിന്റെ പൂവ് കണ്ടിണ്ട്? കമന്റ് ചെയ്യൂ, കമന്റ് ബിലോ. നല്ല രസമുണ്ട് അല്ലേ. അടിയിലൊരു ലെയറ്, പിന്നെ ഒരു ലെയറ്, പിന്നെ മേലെ. ത്രീ സ്റ്റെപ്സ് ആയിട്ടാ നിക്കണത്. കൊറേ ഉണ്ട്, പക്ഷെ ഒന്നും കിട്ടണില്ല. ഈ മഴ പെയ്തോടം തൊട്ടിട്ട് ഇവിടെ കാണിച്ചു, ഇവിടെ കാണിച്ചേ. അത് കാണാനില്ല പൊട്ടിക്കുന്നത്. എന്തിനാ ഇത്? കൊറേശ്ശെ കളറ് കേറി തുടങ്ങിട്ട്. അത് പച്ചയ കുട്ടിയെ, ഒന്നും കിട്ടണില്ല. ഞങ്ങൾ തന്നെ കൊറച്ച് ദിവസമായി കഴിച്ചിട്ട്. ഈ പാഷൻ ഫ്രൂട്ട് അങ്ങനെ കിട്ട് കൊറേ ഉണ്ടാവും, പക്ഷെ വിടുമ്പോ എല്ലാം കൊത്തിട്ടാ വരിക. അവ ആ മരത്തമ്മ പാഷൻ ഫ്രൂട്ട് പറഞ്ഞിട്ട് കൊറേ പാഷൻ ഫ്രൂട്ട് ഉണ്ടാവും. അവിടെ ഒന്നും ഇല്ലെന്ന് പോകുമ്പോ നോക്കി പൊക്കോട്ടാ. അമ്മ പറഞ്ഞില്ലേ ഇന്നലെ പാമ്പിനെ കണ്ടോന്ന്? ഇന്നലെ ഞാനേ മുരുള്ളേട്ടാക്കെ അങ്ങോട്ട് പിടിച്ച. ഞാൻ ഇന്നലെ രാവിലെ ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ മിറ്റടിച്ചു കേട്ടാ. അപ്പോ മഴ പെയ്തിട്ട് കുറച്ച് വെള്ളം അവിടെ നിൽക്കണ്ടായിരുന്നു. അപ്പൊ അവിടെ കുറച്ച് ചെളിയുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് റോട്ടിൽ നിന്ന് ചരല് വാരിയിട്ട് അവിടെ കൊണ്ടുപോയി ഇടൂട്ടാ. അപ്പൊ ഇന്നലെ ഞാൻ കക്കോട്ടും കൊട്ടയെടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ മിറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിണ്ട്. അതുകൊണ്ട് മിറ്റത്ത് കരട് ഒന്നുമില്ല. അപ്പൊ ചൂല അവിടെ ഇട്ടിട്ട് ഞാൻ കൈക്കോട്ടും കൊട്ടയെടുത്തിട്ട് ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്ന് ഒരു കൊട്ട മണ്ണിട്ടു. മണ്ണിട്ടിട്ട് ഞാൻ തിരിച്ചെന്താ, ആ കൊട്ട അവിടെ ഇട്ടു. കൊട്ട കല്ലിൻ്റെ ഇടയിലേക്ക് ഇട്ടിട്ട് കക്കോട്ട് റോട്ടിലിരിക്കുന്നുണ്ട്. ആ കക്കോട്ട് തിരിച്ചു കൊണ്ട് വെക്കാൻ വന്നപ്പോ ഉണ്ട് അവിടുന്ന് ഒരാൾ നീണ്ടു നിവർന്ന്. അപ്പൊ ഞാൻ ആ മണ്ണ് കോരി കൊട്ട അങ്ങോട്ട് ഇട്ടിട്ട് പോയിട്ടുള്ളു കേട്ടാ. ആ കൊട്ട ഇട്ട് അളക്കം തട്ടിയിട്ടാവും ചിലപ്പോ അവിടെ കുറച്ച് കരിങ്കലി കെടുക്കണ്ടേ. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരാള് നീണ്ടു നിവർന്ന് കെടുക്കുന്നു. ഞാൻ അവിടുന്ന് വരുമ്പോ ഞാൻ വിചാരിച്ചേ പാമ്പാന്നൊക്കെ അറിയണ്ടായിരുന്നില്ല, ഒരു ഓലക്കൊടി കിടക്കണ മാതിരിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ മറ്റടിച്ചു പോയ സ്ഥലത്ത് ഇങ്ങനെ ഓലക്കൊടി വരെ ഇനി വല്ല പാമ്പെങ്ങാനും ആവോച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് അകലെ നിന്ന് നോക്കിയപ്പോ ആള്, പിന്നെ എന്റെ ചെരിപ്പിന്റെ ഒരു സൗണ്ട് കേട്ടോടുകൂടി ആള് തിരിച്ചു പോയി. അപ്പൊ നല്ല വിഷമുള്ള ജാതിയെ തോന്നുന്നു. അപ്പൊ അങ്ങോട്ട് പോകുമ്പോ പാഷൻ ഫ്രൂട്ട് പറിക്കുക, അങ്ങോട്ട് പോകുമ്പോളേ പറക്കാൻ പോകുമ്പോ നോക്കി പൊക്കോളൂട്ടാ. ഗൈസ് നിങ്ങളും സൂക്ഷിക്കുക, പകലിറങ്ങണ പാമ്പുകൾക്ക് അധികം വിഷം ഉണ്ടാവില്ല, രാത്രി ഇറങ്ങണതാണ്. ഇപ്പൊ നേരം വിളിച്ചാകുമ്പോ കുരുടിപ്പാമ്പിന്, അല്ല കുരുടിപ്പാമ്പല്ല മറ്റേ വെള്ളിക്കെട്ടനൊക്കെ കാണുന്നാളും ഇവിടെ ഒരു കുട്ടി വെള്ളിക്കെട്ടന്റെ കുട്ടി ചത്തെടുക്കണ്ടായിരുന്നു. അങ്ങനെ മഴക്കാലായ അപ്പൊ പാമ്പിന്റെ ജന്തുക്കളുടെ കാര്യത്തില് കുറച്ച് സൂക്ഷിക്കാണ്ട്, അപ്പൊ സൂക്ഷിക്കുക രാത്രി പുറത്തിറങ്ങുമ്പോഴൊക്കെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയാ. അപ്പൊ ഞങ്ങള് രണ്ട് റോസാക്കുമ്പ് വെട്ടി വെക്കാം അതിന് വേണ്ടിട്ട്. പേടിപ്പിച്ചതല്ല, ഞാന് അത് അതിന്റെ മുന്തേക്ക് പോകുമ്പോ ഞാന് പറഞ്ഞതാണ് ഞാൻ അതാക്കാണ്ട് പോവല്ലേ എന്ന്. ഞങ്ങളുടെ എന്താ കണ്ടാ, ഞങ്ങളുടെ പാഷൻ ഫ്രൂട്ട് ഇത് വേറെ വേറെ രണ്ടെണ്ണം ഉണ്ട്, ഇത് വേറെ കാണണ്ടാ.
കാണാണ്ടാവില്ല. ആ കണ്ട ഗൈസ്, തെങ്ങിനേക്കാൾ താണ്ടിയിട്ടാണ് നിൽക്കണത്. അതേ കാശുമാവുമ്പോൾ പടർത്തിയതാ, അപ്പം അത് അങ്ങനെ പന്തലിച്ചു. ഇതുമ്പത്തെ പാഷൻ ഫ്രൂട്ട് കഴിക്കാനാട്ടോ ഭംഗി, അല്ല രസം, ടേസ്റ്റ്, മധുരം കൂടുതലേ. പിന്നെ ഇത് നല്ല വലുപ്പമാണ്, മറ്റേതെന്ന് പറഞ്ഞാൽ അത്ര അങ്ങോട്ട് വലുപ്പമില്ല. ഇതിൻ്റെ ഒരു കുഞ്ഞ് ഗാർഡൻ ആണ് കേട്ടോ വേനൽക്കാലത്തെ. ഇവിടെ നിറച്ച് മറ്റേ മാങ്ങനാറും റോസാക്കൊമ്പും ബുഷൊക്കെ വെച്ചിരിക്കുകയാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ അപ്പടി പുല്ല, അപ്പുറത്തെ പറമ്പ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കണ കാരണം അവിടുന്ന് ഇങ്ങനെ പുല്ല് ഫുള്ള് മൊന്തായിട്ടാണ് നിൽക്കണത്. അതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ട് തൊടാൻ പേടിയാ, അതിൻ്റെ ഉള്ളിലൊക്കെ വല്ല ആൾക്കാരും ഉണ്ടാവുമോ എന്നൊരു പേടിയുണ്ട്. ഞാൻ രണ്ട് റോസക്കൊമ്പ് കുടിക്കാൻ അവിടുന്ന് കണ്ടാ, അതിൻ്റെ ഉള്ളിലൊക്കെ റോസ ഉണ്ടായി കൊടുക്കുന്നത് കണ്ടാ. ഞങ്ങളുടെ വീട്ടില് റോസാപ്പൂവ് ഉള്ള സമയത്ത് ദേവട്ടി വെക്കില്ല കേട്ടാ. ആദ്യം എന്ന് പറഞ്ഞാൽ റോസാപ്പൂവ് വീട്ടിലുണ്ടാവില്ല, പക്ഷെ അപ്പുറത്തെ വീട്ടിൽ പോയി പൊട്ടിച്ചിട്ട് വേണം അവൾക്ക് റോസാപ്പൂവ് വെക്കാൻ. അപ്പൊ എന്നും അവൾ റോസാപ്പൂവ് കുത്തിപ്പോയിരുന്നു. ഇപ്പൊ അവൾക്ക് നിറച്ച് റോസാപ്പൂവ് ഉണ്ടെങ്കിലും റോസാപ്പൂവ് വേണ്ട. ദോര ഗ്യാപ്പിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടാ. അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ എന്താ പറയുക, രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല വെയിലുണ്ട്. എല്ലാവരുടെയും തുണികളൊക്കെ ഉണങ്ങി കിട്ടിയെന്ന് വിചാരിച്ചു, ഞങ്ങളെ ഉണങ്ങി കിട്ടി. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ പറയല്ലേ, വേറെ എന്തെങ്കിലും പറയണ്ട. അതേപോലെ റോസാക്കുമ്പോൾ മുറിച്ചേക്കില്ല, റോസാക്കുമ്പോൾ ഞാൻ മുറിച്ചുകൊണ്ട് ഞാൻ ഇത് ഓഫ് ചെയ്യട്ടെ. ഞാൻ അമ്മേനെ മെതിക്കാറേ. അപ്പൊ ശരി ഫ്രണ്ട്സ്, അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇനി ബൈ, അടുത്ത വീഡിയോയിൽ.